ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കിഴക്കൻ മലയോര ഗ്രാമീണ മേഖലകളിലെ യാത്രക്കാർക്ക് ആശ്വാസമായി. KSRTCയുടെ കോഴിക്കോട് ഗൂഡല്ലൂർ സർവീസ് ആരംഭിക്കുന്നു. ടൗൺ ടു ടൗൺ സർവീസായി അരീക്കോട് മാവൂർ മെഡിക്കൽ കോളേജ് വഴിയാണ് ബസ് സർവീസ് നടത്തുക. ബസിന്റെ ഫ്ളാഗ് ഓഫ് PV അൻവർ MLA നിർവഹിക്കും. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലുള്ളവർ ഉൾപ്പെടെ മലയാളികളേറെ തിങ്ങിത്താമസിക്കുന്ന ഗൂഡല്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് നേരിട്ടുള്ള സർവീസ് എന്നത് ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. ഈ ആവശ്യമാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കിഴക്കൻ മലയോര ഗ്രാമീണ മേഖലകളിൽ നിന്നും കോഴിക്കോട് ടൗൺ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, വിവിധ സ്വകാര്യ ആശുപത്രികൾ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ഇതോടെ സുഗമമാവും. മഞ്ചേരി, വള്ളുവമ്പ്രോ, മോങ്ങോ, കൊണ്ടോട്ടി, പുളിക്കൽ, രാമനാട്ടുകര, മീഞ്ചന്ത, അരീക്കോട്, മാങ്കാവ് തുടങ്ങിയ ജംഗ്ഷനുകളിലെ കനത്ത ഗതാഗതക്കുരുക്കിൽപ്പെടാതെ നേരിട്ട് മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട് നഗരത്തിലേക്കും എത്തിച്ചേരാൻ കഴിയുമെന്നതാണ് ഈ സർവീസിന്റെ പ്രത്യേകത. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കും ഇത് ഏറെ ഗുണം ചെയ്യും. പുലർച്ചെ 4:50 ഗൂഡല്ലൂരിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് അരീക്കോട് എടവണ്ണപ്പാറ എളമരം പാലം മാവൂർ വഴി 8:20 മെഡിക്കൽ കോളേജിലും 8:45 കോഴിക്കോടും എത്തിച്ചേരും. വൈകുന്നേരം 5:05 കോഴിക്കോട് നിന്ന് മടക്കയാത്ര ആരംഭിക്കും. 5:25 മെഡിക്കൽ കോളേജ്, 6:05 ചെറുവാടി, 6:35 അരീക്കോട്, രാത്രി 9:10 ഗൂഡല്ലൂരിലും എത്തിച്ചേരും. സർവീസുകളുടെ ഇടവേളയിൽ രാവിലെ 10:00 കോഴിക്കോട് നിന്ന് നിലമ്പൂരിലേക്കും ഉച്ചയ്ക്ക് 2:30 തിരിച്ച് കോഴിക്കോട്ടേക്കും സർവീസ് നടത്തും. ഈ സർവീസുകളെല്ലാം ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറിയായി മാവൂർ, കൂളിമാട്, ചെറുവാടി, അരീക്കോട് വഴിയാണ് ഓടുക. ഇതോടെ നിലമ്പൂർ ഡിപ്പോ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഊട്ടി ഹ്രസ്വപാത വഴി കോഴിക്കോട്ടേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകളുടെ എണ്ണം 16 വർദ്ധിക്കുകയും ചെയ്യും. പുതിയ സർവീസിന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകാൻ ജനപ്രതിനിധികളും പാസഞ്ചേഴ്സ് അസോസിയേഷനുകളും തയ്യാറെടുക്കുന്നുണ്ട്. അതിനിടെ കോഴിക്കോട്, ആനക്കട്ടി, കോയമ്പത്തൂർ അന്തർ സംസ്ഥാന സർവീസ് ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.